ഇന്ത്യക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മറ്റൊരു പദ്ധതി കൂടി നരേന്ദ്രമോദി നടപ്പിലാക്കിയിരിക്കുന്നു. വിറക് വെട്ടി ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അതിനുവേണ്ടി പാചകവാതകത്തിൻ്റെ വിലയിൽ 25 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 841 രൂപ 50 പൈസയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില. ഇനി എല്ലാ മാസവും 1-ാം തീയതി ഇതുപോലെ വാണം വിട്ടതുപോലെ വിലക്കയറ്റമുണ്ടാക്കി പെട്രോൾ 100 രൂപയാക്കിയതുപോലെ പാചകവാതകത്തിൻ്റെ വില 1000 രൂപയിലെത്തിച്ചതിന് ശേഷമേ മോദിജിക്ക് വിശ്രമമുണ്ടാകൂ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 50 രൂപയാണ് കൂടിയത്. നല്ല സമയമാണ്, ആളുകളുടെ കയ്യിലൊക്കെ ധാരാളം പൈസയുള്ള സമയമായതുകൊണ്ട് 25 രൂപ പാചകവാതക സിലിണ്ടറിന് കൂട്ടിയാലും 50 രൂപ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയാലും ഒന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ആളുകളൊക്കെ ഇതൊക്കെ നേരിടാനായി പണം ഇങ്ങനെ ഓരോ വീട്ടിലും മെഷീൻ വെച്ച് അടിച്ച് വീട്ടിൽ ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഒരു മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, ഇന്ധനവില വർദ്ധിപ്പിച്ചത് ആളുകളെ സൈക്കിൾ ചവിട്ടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണത്രേ. അങ്ങനെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. പാചകവാതക വില വർദ്ധിപ്പിച്ചത് നമ്മുടെ വീട്ടമ്മമാരൊക്കെ മടിയരായി മാറിയിരിക്കുന്നു. അവരെല്ലാവരും ഈ പാചകവാതകത്തെ ആശ്രയിച്ച് ഗ്യാസ് അടുപ്പുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ മടിയരായി മാറിയതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇനി വിറക് വെട്ടാൻ കളത്തിലിറങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിജിയുടെ ഒരു പുതിയ യോജനയാണ് ഈ പാചകവാതക വിലവർദ്ധനവിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ മാസവും ഇനി വില കൂടിക്കൊണ്ടേയിരിക്കും. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ ഒരു മഹാമാരിയുടെ കാലത്ത് പോലും ഒരു പ്രതിബദ്ധതയുമില്ലാതെ ഒരു ഭരണകൂടം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണിത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ കഴിഞ്ഞ 3-4 മാസം കൊണ്ടുണ്ടായിരിക്കുന്നത് 30 രൂപയോളം വർധനയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് 25 രൂപ 50 പൈസ പാചകവാതകത്തിൻ്റെ കാര്യത്തിലും വർധനയുണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഈ ഓരോ ദിവസവും 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഒരു വീട്ടിൽ 30 രൂപയുടെ വർധന ദിവസേന ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഈ 25 രൂപ പാചകവാതകത്തിൻ്റെ വിലയിലുണ്ടാകുന്ന വർധന, ഇതൊക്കെ നമുക്ക് വെറുതെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു 30 രൂപയല്ലേ ഒരു ദിവസം കൂടുതൽ വരുന്നുള്ളൂ, 3 മുട്ട വാങ്ങിക്കുന്ന പൈസയല്ലേ ആകുന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവർ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഇരുചക്രവാഹനങ്ങളെങ്കിലും വീട്ടിലില്ലാത്തവർ ചുരുക്കമാണല്ലോ, അത്തരക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജോലി പോലുമില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒന്നാണ് ഇത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ഭരണാധികാരിക്ക് ജനങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. ഞാൻ ജനങ്ങൾക്കിടയിൽ ജീവിച്ചവനാണ്, ഞാൻ ചായ വിറ്റ് നടന്നവനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനം അനുഭവിക്കുന്ന വേദന തിരിച്ചറിയാൻ ആ ഭരണാധികാരിക്ക് സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ വിറക് വെട്ടൽ യോജനയ്ക്ക് വേണ്ടിയിട്ടുള്ള പാചകവാതക വിലവർദ്ധനവിനെയും ഇന്ധനവില വർധനവിനെയും ഒക്കെ നാം കാണേണ്ടത്. 25 രൂപ 50 പൈസ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ തുക തന്നെയാണ്.